ഹായ്, നമ്മളൊരു സാമ്പിൾ ട്രാൻസാക്ഷൻ നമ്മളിങ്ങനെ ഒടുവിൽ എൻറ്റർ ചെയ്യാന്നുള്ളത് ഡെമോ കമ്പനിയുടെ ഡാറ്റയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നോക്കിയത്. ഫസ്റ്റ് നമ്മളൊരു പേരൻറ്റ് കമ്പനി, നമ്മളുടെ കമ്പനിയുടെ ഒരു പേരൻറ്റ് കമ്പനി നമുക്ക് 10,000 രൂപ സ്പെറ്റി ക്യാഷ് ആയിട്ട് തരണം. രണ്ടാമത്തേത് റെസിസ് റെൻ്റ് ബിൽ, ABC റിയൽ എസ്റ്റേറ്റിൽ നിന്ന് 75,600 രൂപക്ക് 12 മാസത്തേക്കുള്ള റെൻ്റ് ബില്ല് റെസീവ് ചെയ്യണം. ഓക്കെ, അതിൽ 27,200 മെയിൻ ഓഫീസ് റെൻ്റാണ്, 27,200 വെയർ ഹൗസ് റെൻ്റാണ്, 27,200 സെയിൽസ് ഡിപ്പോ റെൻ്റാണ്, എല്ലാം 12 മാസത്തേക്ക്. മൂന്നാമത്തത് പാരൻറ്റ് കമ്പനിയാണ് മേലത്തെ ബില്ല് 75,600 പേ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം 11 ഡിസംബർ 2023 സംഭവിക്കുന്നു. എന്ത രീതിയിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യാന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് ഒന്ന് ഇപ്പം നിലവിലെടുത്ത് നോക്കണം. ഓക്കെ, ഡാറ്റ ഉണ്ട്. അതേസമയം 12 ഡിസംബറാണിത്, ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് ആ ഡേറ്റ് സെലക്ട് ചെയ്താണ്, കാരണം ട്രാൻസാക്ഷൻസ് എഫക്ട് ചെയ്യുന്നത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചാണ്. ഓക്കെ, നമ്മൾ പാരൻറ്റ് കമ്പനി പ്രൊവൈഡ്സ് 10,000 എസ്പെറ്റി ക്യാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പാരൻറ്റ് കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. പാരൻറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ റെസീവബിൾസ് പേബിൾസ് എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മളതിൻ്റെ ലെഡ്ജറിൽ ഡ്യൂ ഫ്രം അഫിലിയേറ്റ്സ് ആൻഡ് ഡ്യൂ ടു അഫിലിയേറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുക്കാം. ആദ്യം അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഡ്യൂ ഫ്രം അഫിലിയേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്യൂ ഫ്രം അഫിലിയേറ്റ്സ്. ഇനി പേബിളിൽ പോയിട്ട് ഒരു ഡ്യൂ ടു അഫിലിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ കൂടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി പാരൻറ്റ് കമ്പനി ആ കമ്പനീനെ ക്രിയേറ്റ് ചെയ്യണം, വെണ്ടർ ക്രിയേറ്റ് ചെയ്യണം. ഒരു വെണ്ടറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പാർട്ണർ അല്ലെങ്കിൽ വെണ്ടറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അഡ്രസ്സ് ഒന്നും നമ്മൾ ഇതില്ല. ഇവിടെ ഡ്യൂ ഫ്രം, അടുത്തത് ഡ്യൂ ടു അക്കൗണ്ട്സ് റിസീവബിൾ പേബിൾസിന് പകരം ഞാൻ ഇതാണ് കൊടുക്കുന്നത്, ഡ്യൂ ടു അല്ലെങ്കിൽ ഡ്യൂ ഫ്രം. ഓക്കെ, ഇനി 10,000 രൂപ ആസ് പെറ്റി ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നതല്ല. അപ്പോൾ പെറ്റി ക്യാഷ് നമ്മളിതിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല, നമ്മൾ പെറ്റി ക്യാഷ് കൂടെ കോൺഫിഗർ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ഒരു ലെഡ്ജറിൻ്റെ അതേ അതേ ടൈപ്പ് ലെഡ്ജറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് പെറ്റി ക്യാഷ് ലെഡ്ജർ ഉണ്ടാക്കും. അപ്പോൾ പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പെറ്റി ക്യാഷിൻ്റെ തന്നെ ഒരു ജേണൽ ടൈപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ട്, അതിന് പെറ്റി ക്യാഷ് കുറച്ചിട്ട് PCB ഞാൻ ഇത് കൊടുക്കുന്നു. ഓക്കെ, ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു കൊടുക്കുന്നു. ഓക്കെ, പ്രോഫിറ്റ് അക്കൗണ്ട് ഗെയിൻ ഡിഫറൻസ് ഗെയിൻ ലോസ്. ക്യാഷ് അക്കൗണ്ട് പെറ്റി ക്യാഷ് ഇൻകമ്മിങ് ഔട്ട്സ്റ്റാൻഡിങ് റെസീറ്റ്സ് പെറ്റി ക്യാഷ്, ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്സ് അതും പെറ്റി ക്യാഷ്. ഓക്കെ, ഇത് ഇനീഷ്യൽ സെറ്റിംഗ് സെറ്റ് ചെയ്യണം. ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇത്ര ഇനീഷ്യൽ ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇനി പെറ്റി ക്യാഷിലേക്ക് ജേണലിലൂടെ, അതായത് കമ്പനി പാരൻറ്റ് കമ്പനിയാണ് നമുക്ക് സംഭവം തരുന്നത്, ക്യാഷ് തരുന്നത്. അതുകൊണ്ട് പാരൻറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പെറ്റി ക്യാഷിലേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രീസിലേക്ക് കൂടി തന്നെ ചെയ്യാം. ഈ ഇവിടുന്ന് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് December 11 നമ്മൾ ഇടുന്നത്.
ക്യാഷ് ലെഡ്ജറിലേക്ക് കിട്ടുന്നു. ഇവിടെ പാർട്ണർ ഒന്നും വേണ്ട. ഇവിടെ 15. ഇവിടെ ഇനി അത് ഡ്യൂ ടു അഫിലിയേറ്റ്സ് ആണ്, കാരണം അവരിൽ നിന്നാണ് നമ്മൾ കിട്ടിയത്. ഡ്യൂ ടു അഫിലിയേറ്റ്സ്, ഇവിടെ പാരന്റ് കമ്പനി. അത് പോസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് ട്രയൽ ബാലൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെറ്റി ക്യാഷിലേക്ക് 10,000 വന്നിട്ടുണ്ട്, ഡ്യൂ ടു അഫിലിയേറ്റ്സിന് 10,000 ഉണ്ട്. ഇനി റിപ്പോർട്ടിൽ തന്നെ ഏജ്ഡ് പേബിൾസ് എടുത്തു കഴിഞ്ഞാൽ പാരൻറ്റ് കമ്പനിക്ക് 10,000 കൊടുക്കാനുള്ള പോലെ ഉണ്ട്, അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു റിസീവ്സ്, എ ബി സി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനി ബില്ല് റിസീവ് ചെയ്യുന്നതിന് ഒരു നേരത്തെ തോന്നി. ഓക്കെ, അപ്പം എ ബി സി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വെണ്ടർ ഉണ്ടാവണം, ഇവിടെ ഇപ്പോൾ അതില്ല. വെണ്ടർ കയറ്റുന്നു, റെസീവിൾസും പേബിൾസും ഒക്കെ വന്നിട്ടുണ്ട്, ക്ലിയർ. ഓക്കെ, അത് റെസീവിൾസും പേബിൾസും തന്നെ. അപ്പം എ ബി സി എന്ന് പറയുന്ന വെണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി മറ്റൊന്ന് എക്സ്പെൻസസിൽ എക്സ്പെൻസ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. കാറ്റഗറി ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മെയിൻ ഓഫീസ് റെൻ്റ് ഉണ്ട്. അപ്പം ലെഡ്ജറിലും മെയിൻ ഓഫീസ് റെൻ്റും എന്നൊക്കെ മറ്റൊക്കെ ലെഡ്ജറിൽ നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണണം എന്നുള്ള രീതിയിൽ നീങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എക്സ്പെൻസിന് ഇതിനെ നമ്മൾക്ക് എക്സ്പെൻസസിന് നമ്മൾക്ക് ഒരു 3 ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാം. 3 ലെഡ്ജർ സെപ്പറേറ്റ് ലെഡ്ജർ തന്നെ ഉണ്ടാക്കാം. 3 സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടാക്കി, ഒന്ന് മെയിൻ ഓഫീസ് റെൻ്റ്, 2 വെയർ ഹൗസ് റെൻ്റ്, 3 സെയിൽസ് ഡിപ്പോ റെൻ്റ്. 3 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 3 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഇനി എക്സ്പെൻസ് ആയിട്ടാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട്, എക്സ്പെൻസിലൂടെ തന്നെ ഇടണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തു. സോറി, എക്സ്പെൻസ് പോയി, എക്സ്പെൻസ് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ മെയിൻ ഓഫീസ് റെൻ്റ് എത്രയാണെന്നൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എക്സ്പെൻസ് അക്കൗണ്ട് മെയിൻ ഓഫീസ് റെൻ്റാണ് ലെഡ്ജറിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ വെയർ ഹൗസ് റെൻ്റിന് ലെഡ്ജർ കണക്ട് ചെയ്യുന്നത്, വെയർ ഹൗസ് റെൻ്റ് ലെഡ്ജർ കണക്ട് ചെയ്യുന്നു. ടാക്സ് വേണ്ട. ന്യൂ സെയിൽസ് ഡിപ്പോ റെൻ്റ്. സെയിൽസ് ഡിപ്പോ റെൻ്റ്. ഓക്കെ, ഓക്കെ, ഇത്രയും ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒന്നുകൂടി എ ബി സി റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ബില്ല് കിട്ടുകയാണ്. എ ബി സി റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ബില്ല് കിട്ടുന്നു, 27,200 രൂപ. മെയിൻ ഓഫീസ് 27,200, അങ്ങനെ 3 ഇതായിട്ട് കിട്ടുന്നത്. 12 മാസത്തേക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പെറ്റി ക്യാഷിലേക്ക് 10,000 ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 എക്സ്പെൻസ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 അതിനകത്ത് കറസ്പോണ്ടിങ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എ ബി സി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വെൻഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റെൻ്റാണ്, അത് റെൻ്റ് നമ്മൾക്ക് അക്കൗണ്ടിങ്ങിൽ തന്നെ പോയിട്ട്, എക്സ്പെൻസിലല്ല അക്കൗണ്ടിൽ തന്നെ പോയിട്ട് ചെയ്യാൻ പറ്റും. ബില്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ന്യൂ ബില്ല് സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് മാത്രം തന്നെ നമ്മൾ എൻ്റർ ചെയ്തത്, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ടാലിയിൽ ട്രയൽ ബാലൻസ് നോക്കാൻ പറ്റുള്ളൂ. ബിൽ ഡേറ്റ് സെയിം ഡേറ്റിൻ്റെ ബിൽ ഡേറ്റ് കൊടുക്കുക, 11 ഡേറ്റ്. ഓക്കെ, ഇവിടെ വെണ്ടർ ബില്ലിന് പകരം നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇ എക്സ് പി വെച്ചിട്ട് വന്നു. അപ്പം ആ ഒരു സീരീസിൽ വരും. അപ്പം നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ഈ എക്സ്പെൻസിൻ്റെ ഫയലിൽ പിന്നെ ഫയൽ ചെയ്യാം. അതേസമയം വെണ്ടർ ബില്ലാണെങ്കിൽ നമ്മൾ ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ള പർച്ചേസ് ബില്ലിൻ്റെ കൂടെ നമ്മൾ ഫയൽ ഇട്ടിടും. ഇത് നമ്മൾ റെൻ്റ് ആണ്, അപ്പോൾ റെൻ്റ് പർച്ചേസ് ആയിട്ട് കൂട്ടേണ്ടതില്ല. അതൊരു
എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആരും ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി റെൻറ്റ് എന്തെങ്കിലും റെഫറൻസ്, അവരെ ബില്ലിൻ്റെ റെഫറൻസ് ഉണ്ടൊക്കെ. വെണ്ടർ എന്ന് പറയുന്നത് എ ബി സി റിയൽ എസ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12 മാസത്തേക്കാണ്. അപ്പോൾ ആ ഡേറ്റ് മുതൽ 12 മാസത്തേക്കാണ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ഓഫീസ് റെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. മെയിൻ ഓഫീസ് റെൻ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, മെയിൻ ഓഫീസ് റെൻ്റ് ലെഡ്ജർ അവിടെ വന്നു ഒന്നാണ്. ഇവിടെ നമ്മൾക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ 11 തന്നെയാണ് 2023. അടുത്തത് ഡിസംബർ 2024 ഡിസംബർ 10 ഓക്കെ, കാരണം ഒരു കൊല്ലത്തേക്ക്, വർഷത്തേക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് 25,200. ഈ 25,200 എൻ്റർ ചെയ്തു. ഇനി വെയർഹൗസ് റെൻ്റ്, വെയർഹൗസ് റെൻ്റ് അതുപോലെ തന്നെ വെയർഹൗസ് റെൻ്റും നമ്മൾ ഡിസംബർ 11 മുതൽ 2024 ഡിസംബർ 10 വരെ സെയിം തന്നെയാണ്. 10,500 സെയിൽസ് ഡിപ്പോ റെൻ്റ്, ഇതൊക്കെ ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റ് സെയിൽസ് ഡിപ്പോ റെൻ്റ് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് പോകും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാക്കും. സെയിൽസ് ഡിപ്പോ റെൻ്റ് ഇതിലേക്ക് പോകും. ഇവിടെ ഡേറ്റ്, അതായത് ഇത് ഡെഫേർഡ് പേയ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെഫേർഡ് പേയ്മെൻ്റ് അതായത് 2024 ഡിസംബർ വരെയുള്ള പേയ്മെൻ്റ് ആണ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ അത് ഓരോ മാസത്തേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും പോകും. ഓക്കെ, ഇത്രയായി. 75,600 നമുക്കറിയാം, 75,600 അറിയാം 12 മാസത്തേക്ക്. അപ്പം ആ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യണം. നമ്മൾ ആ എൻട്രി കൺഫേം ചെയ്തു. യു കനോട്ട് ക്രിയേറ്റ് ഡിഫേർഡ് എൻട്രി വിത്ത് സ്റ്റാർട്ട് ഡേറ്റ് ലേറ്റർ ദാൻ ദ എൻഡ് ഡേറ്റ്. തെറ്റിരുന്നു, യെസ്. ഇവിടെ 24 വന്നിട്ടുണ്ട്, ഇത് 24 അല്ല, 23 ആണ്. ഓക്കെ, കൺഫേം. ഇപ്പം നമ്മൾ കൺഫേം ചെയ്തു, രജിസ്റ്റർ പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും ഒന്ന് ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസ് എല്ലാം എഫക്റ്റ് ചെയ്തിട്ട് കാണുന്നില്ല. നോക്കാം, വെണ്ടർ ബില്ലെടുക്കാം, നോട്ട് പെയ്ഡ്, ഒന്ന് ഡ്യൂ ഡേറ്റ് 12/11, അക്കൗണ്ടിംഗ് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. അക്കൗണ്ടിംഗ് ഡേറ്റ് നമ്മൾ 12 ഡിസംബർ 10 വേണ്ടത്, നമ്മളതാണ് 11 വേണ്ടത്. കൺഫേംഡ്. ഇനി നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുന്നു. ഇപ്പം നമുക്കിവിടെ കാണാം, 10,000 നേരത്തെ ക്യാഷ് പെറ്റി ക്യാഷിലുണ്ട്, ഡ്യൂ ടു അഫിലിയേറ്റ്സ് ഉണ്ട് 10,000, 75,600 പേബിൾ ആയിട്ടുണ്ട്, കാരണം ആ കമ്പനിയിൽ പേ ചെയ്തിട്ടില്ല. 75,600 മെയിൻ ഓഫീസ് റെൻ്റ്, വെയർ ഹൗസ് റെൻ്റ്, അങ്ങനെ 3 ആയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് വേറൊരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഈ വെണ്ടർ ബില്ലിൽ 75,600 ഈ വെണ്ടർ ബില്ലിൽ ഇവിടെ ഒരു ഡെഫേർഡ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ആ ഡെഫേർഡ് പേയ്മെൻറ്റ്സ് മൊത്തം കാണാം. ഓക്കെ, ഇതിൽ ഓരോ ദിവസം ഓരോ മാസം കഴിയുമ്പോൾ അതാത് സമയത്ത് ഇത് സാധനം പോസ്റ്റ് ഓട്ടോമാറ്റിക് പോസ്റ്റ് ആവും. ഓക്കെ, അടുത്തതായിട്ട് പാരന്റ് കമ്പനി പേസ് അബവ് റെൻ്റ് ഓഫ് 75,600. പാരന്റ് കമ്പനിയാണ് ആ റെൻ്റ് അടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ പാരന്റ് കമ്പനി അടക്കുന്നത്, അതായത് മറ്റൊരു, അത് ശരിക്കും ഒരു ഓഫ്സെറ്റ് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ,
ഇവിടെ പാരന്റ് കമ്പനി, അതായത് നമ്മളല്ല പേ ചെയ്യുന്നത്, പാരന്റ് കമ്പനിയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ പാരന്റ് കമ്പനിക്ക് നമ്മൾ കൊടുക്കാനുള്ള പോലെ കാണണം. അപ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജേണലിൽ കൂടി തന്നെ മാനേജ് ചെയ്യാം. കാരണം നമ്മളെ ക്യാഷ് അല്ല പോകുന്നത്, നമ്മളെ ക്യാഷിനോ ബാങ്കിനോ എഫക്റ്റ് ചെയ്യുന്നില്ല. അതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റ്, ജേണൽ ലെവലിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ജേണലിൽ പോയി ന്യൂ എടുക്കുന്നു, ഫ്രണ്ട് ബില്ല് പാരന്റ് കമ്പനി പേ ചെയ്തു, നമ്മൾ അതേ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആ സമയത്ത് ഡേറ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ട്രയൽ ബാലൻസ്, കാരണം ഓൾറെഡി മറ്റൊരു ഡാറ്റ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പേ ചെയ്യുന്നത് അക്കൗണ്ട്സ് പേയബിൾ സെലക്ട് ചെയ്യാം, അക്കൗണ്ട്സ് പേയബിൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ പേരൻറ്റ്, ആ സോറി, എ ബി സി എന്ന് പറയുന്ന എ ബി സി റിയൽ എസ്റ്റേറ്റിനാണ് കൊടുക്കുന്നത്. റെൻ്റ് ബിൽ സെറ്റിൽഡ് എന്ന് തോന്നുന്നു, 75,600 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഡ്യൂ ടു അഫിലിയേറ്റ്സ് പാരന്റ് കമ്പനി, പാരന്റ് കമ്പനിന്ന് അവിടെ സെലക്ട് ചെയ്യാം. അടുത്ത് നമ്മളെ ക്യാഷിനെ ബാധിക്കാത്ത ഒരു എൻട്രിയാണ്. ഓക്കെ, പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ ഒരു ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്തു, ആ ജേണൽ എൻട്രിയാണ്. ഇനി നമ്മൾക്ക് ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പം അക്കൗണ്ട്സ് പേയബിൾ സെറ്റിലായി പോയി, 75,600 ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ട്. ഡ്യൂ ടു അഫിലിയേറ്റ്സ് 85,600 ആയി. റെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിൽ നമ്മൾ പാർട്ട്ണർ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാരന്റ് കമ്പനിക്ക് 85,600 അടക്കാനുള്ളതായിട്ട് കാണാം. ഓക്കെ, ഇതിലൊന്ന് പോപ്പ് ചെയ്ത പോലെ ഇനീഷ്യൽ ബാലൻസ് എന്നുള്ളത് കാരണം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് വ്യത്യാസം വന്നുകൊണ്ടാണ്. നമ്മളിപ്പോൾ അതിനൊന്നും തന്നെ കൊടുക്കുന്നു, അതേ ടൈം പീരീഡിൻ്റെ കൊടുക്കുന്നു, 23 ഡിസംബർ 11. അപ്പോൾ നമ്മൾ കാണാം രണ്ട് എങ്ങനെയാണ് വന്നത്. 10,000 ക്യാപിറ്റൽ ക്യാഷ് ആയിട്ടും മറ്റേ 75,600 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ.